Hi friends, assalamu alaikum. Welcome back to my channel Tasty Kitchen. It's me, Bisni. Ellavarku sugaanu karudunu. Innu njan oru coconut pudding inde recipe aayittanu vannittullathu. Appo ningal aadiyayittanu channel kaanunnathengil onnu subscribe cheyane. Subscribe button inde thottu aduthu kaanunna bell button onnu enable cheythal inshallah njan recently irunna ella videos ningalku miss cheyyanda kaanan pattum. Appo namukku indinte ingredients endukke ennu nokkam. Valare pettanu thanne eluppathil thayaraakki edukkan pattunna recipe aanathu. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കോക്കനട്ട് വാട്ടർ അതുപോലെ തന്നെ ഷുഗർ അതുപോലെ കുറച്ച് ചൈന ഗ്രാസും കൂടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലോട്ട് 1 കപ്പ് കോക്കനട്ട് വാട്ടർ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം തിളപ്പിച്ച് എടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്താൽ മതി നമ്മൾ കുറച്ച് ഷുഗറും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതേ സമയം തന്നെ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അര കപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതും ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ചൈന ഗ്രാസ് നന്നായി ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചിട്ട് തേങ്ങാ വെള്ളത്തിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി ഒന്ന് അരിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് കുറച്ചും കൂടെ ഒന്ന് തിക്കാവുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം വല്ലത് പെട്ടെന്ന് കട്ടായി പോകും നമ്മുടെ തേങ്ങാവെള്ളം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഒരു കുറച്ചും കൂടെ പരന്ന ടൈപ്പുള്ള ബൗളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാവും അതുപോലെ തന്നെ ഞാനൊരു ഓവർനൈറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നുണ്ട് നന്നായി ഫോയിൽ ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 മണിക്കൂറൊക്കെ വെച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സെക്കൻഡ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ഷുഗർ അതുപോലെ തന്നെ കോൺഫ്ലവറും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം നല്ല കട്ടിക്ക് ഉണ്ടാക്കിയ തേങ്ങാപ്പാലാണ് 1 കപ്പ് തേങ്ങാപ്പാലാണ് അത് നല്ല തിക്കായിട്ട് തന്നെ എടുക്കണം ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വിടാണ്ട് നന്നായി ഇളക്കിയെടുക്കണം ലോ ഫ്ലെയിമിലാണ് നമുക്കത് കുക്ക് ചെയ്യേണ്ടത് ഇനി നമ്മൾ കുറച്ച് ഷുഗറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനലാണ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടൻസ്ഡ് മിൽക്കിന് തന്നെ അത്യാവശ്യം മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നന്നായി ഒന്ന് ചൂടാറാൻ വെക്കണം അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ ഒന്ന് എടുത്തു നോക്കാം അപ്പോൾ ഇത് നന്നായി റെഡിയായി വന്നിട്ടുണ്ട് നല്ല പോലെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ഒരു ജെല്ല് രൂപത്തിലാണുള്ളത് ഇനി നമുക്കിത് ചെറിയ ക്യൂബ് ക്യൂബായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ബൗളിൽ നിന്ന് അടർത്തി എടുക്കണം ഇതുപോലെ ഇങ്ങനെ അടർത്തി മാറ്റാം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഈ ബാറ്ററിലോട്ട് നമുക്ക് തേങ്ങാവെള്ളത്തിൻ്റെ ഈ ക്യൂബ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം നല്ല ചൂടാറിയിട്ട് വേണം നമ്മളത് ഇട്ട് കൊടുക്കാൻ ചൂടുള്ളപ്പോൾ ഇട്ട് കൊടുത്താൽ ഇതെല്ലാം കൂടെ അടിയിൽ അടിഞ്ഞു പോവും അപ്പോൾ ചൂടാറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് ക്യൂബ് കഴിക്കാൻ അപ്പോൾ ഇതാ നമ്മുടെ കോക്കനട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കോക്കനട്ട് വാട്ടറിൽ മാത്രമാണ് ചൈന ഗ്രാസ് ആഡ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ലെയർ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചൈന ഗ്രാസ് തീരെ ആഡ് ചെയ്തിട്ടില്ല ഇതൊരു എന്താ പറയുക ഫ്രൂട്ട് സലാഡൊക്കെ പോലെ അങ്ങനെ കോരി കഴിക്കാനുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുഡിംഗൊക്കെ പോലെ ക്യൂബൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ലെയറിൽ കുറച്ച് ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല 2 രീതിയിലുണ്ടാക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ കോരി കഴിക്കുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് നിങ്ങൾക്ക് ഒരു ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ആ ക്യൂബ് തന്നെ വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം
അതുപോലെ തന്നെ ഞാനിപ്പോൾ ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു 2-3 മണിക്കൂറൊക്കെ വെച്ചിട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എന്നാപ്പിൾ ചെയ്താൽ ഇൻഷാല്ലാ ഞാൻ റീസെൻ്റ് ഇരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. ഇനിയും ഒരു അടിപൊളി ഡിഷ്യൂ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.